Hello everybody, assalamu alaikum. My name is Nasha and welcome back to my channel. So in today's video, ഞാന് എൻ്റെ യൂട്യൂബ് വീഡിയോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്താണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു വീഡിയോയിൽ ആരും ചോദിച്ചിട്ടുണ്ടെങ്കിലും തംബ്നെയിൽ ട്യൂട്ടോറിയൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാരും ചോദിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ബഡിങ് യൂട്യൂബേഴ്സ് ആണ്, എന്നെ പോലെ ബഡിങ് യൂട്യൂബേഴ്സ് ആണ്, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്യാം. നമുക്കിപ്പോൾ ചില മെമ്മറീസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ. സോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്പ്ഫുൾ ആവും. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള എഡിറ്റ് കാണട്ടോ, എനിക്ക് അത് തന്നെ അറിയുള്ളൂ. എനിക്കറിയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഞാനിന്ന് യൂസ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ട്. ഞാൻ ഇൻഷോട്ട് തന്നെ യൂസ് ചെയ്യല് തുടക്കം മുതലേ. എനിക്ക് വേറൊരു ആപ്പിലും അത്ര എന്താ പറയുക കംഫർട്ടബിൾ അല്ലെങ്കിൽ അങ്ങനെ ആര് ഇത് കിട്ടിയിട്ടില്ല. അതേ ഇതിനിൽ ചെയ്തുകൊണ്ട് ഇതിൽ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ഐ നോ വേറെയും കുറേ നല്ല ആപ്സ് ഉണ്ട്, ബട്ട് ഇൻഷോട്ടാണ് എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. സോ ഇൻഷോട്ടിൽ എങ്ങനെ ഒരു ഡീസൻറ്റ് ഒരു ലൈക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, ലൈക്ക് യൂട്യൂബേഴ്സ് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ലൈക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു അടിപൊളി വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ. ഓക്കെ, സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ജമ്പ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഓൾസോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഇഫ് യു ഹാവ് എൻ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു നോ ദ ഡ്രിൽ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ യാ, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ഉണ്ടാവുക. അപ്പം അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, ഫോട്ടോ, കൊലാജ്, അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് അല്ലേ. സോ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വരും കേട്ടോ ന്യൂ. പിന്നെ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച 8 ഡ്രാഫ്റ്റ്സ് ഉണ്ട്. അപ്പം നമുക്കിന്നൊരു ന്യൂ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനുള്ളത് ആണ് എന്നുണ്ടെങ്കിൽ ന്യൂ ബട്ടണ് ചൂസ് ചെയ്യുക കേട്ടോ. എല്ലാം നമുക്ക് ഓൾറെഡി എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇന്ന്. ഒന്നും കൂടിയും കുറച്ചുകൂടി എഡിറ്റിംഗ് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡ്രാഫ്റ്റ്സിൽ അത് ഡീഫോൾട്ടായിട്ട് മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് സേവ് ആവും. ഓക്കെ, സോ ഐ എം ചൂസിങ് ന്യൂ ടുഡേ. എന്നിട്ട് എനിക്ക് വേണ്ട ഫോൾഡറിൽ പോയിട്ട് ഏത് വീഡിയോ ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിനെ ഒരു ന്യൂ ക്ലിപ്പ് ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ താഴെയുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഒരു ഫോട്ടോ ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മളെ എല്ലാ വീഡിയോസും ഓപ്പൺ ആവും. അതിൽ നമുക്ക് വേണ്ട ക്ലിപ്പ് ചൂസ് ചെയ്യുക, എന്നിട്ട് ആ ഗ്രീൻ ടിക്ക് മാർക്കില് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ രണ്ട് വീഡിയോസും രണ്ട് ക്ലിപ്സും ആഡായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളെ വീഡിയോ ഉള്ളത് ഒരു നോർമൽ ഒരു സാധാ ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വീഡിയോൻ്റെ റേഷ്യോയിലാണ്. എന്നാൽ നമ്മളെ യൂട്യൂബ് വീഡിയോൻ്റെ റേഷ്യോ 16:9 ആണ്, സ്ക്രീനിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ അത് ചേഞ്ച് ചെയ്യണം, എന്നാലേ ഒരു ഫിറ്റ് ആയിട്ടുള്ള സ്ക്രീൻ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ ക്യാൻവസ് എന്നുള്ള ഓപ്ഷൻ ഇല്ലേ താഴെ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇപ്പം നോക്കുന്നത് നമ്മളെ ടിക്ടോക്കിൻ്റെ റേഷ്യോയിലാണ് ഇതുള്ളത്. പിന്നെ പല ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നൊക്കെ വന്നിട്ട് പല ആപ്സിൻ്റെ റേഷ്യോസും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ യൂട്യൂബിൻ്റെ റേഷ്യോയിലാണ് വേണ്ടത്. സോ സെലക്ട് യൂട്യൂബ്. അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് ഫിറ്റായി. ഇനി എന്താ നമുക്ക് സൂം ഇൻ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്, സൂം ഇൻ ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. വി ക്യാൻ അഡ്ജസ്റ്റ്, നമുക്ക് എന്തെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ ഇതാ ഇതേപോലെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നീക്കി കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലുള്ള ടിക്ക് മാർക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിക്കോ നമുക്ക് എങ്ങനെയാണ് നമ്മളെ വി ക്ലിപ്സ് അൺവാണ്ടഡ് ആയിട്ടുള്ള, ഒബ്വിയസ്ലി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം കുറേ കട്ട് ചെയ്തിട്ടൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇരുന്ന് ഞാനിപ്പോൾ ഇരുന്ന് റെഡി ആവുന്നേ ഉള്ളൂ വീഡിയോ ഒക്കെ. സോ അവിടെ അവിടേക്ക് നമ്മളെ കേഴ്സർ കൊണ്ടുപോവുക. അവിടെ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ നിർത്തിയിട്ട് ഇവിടെ തായ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വീഡിയോ ഇങ്ങനെ രണ്ടായിട്ട് കട്ടാവും, വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് ക്ലിപ്പ്. അതിൽ അൺവാണ്ടഡ് ക്ലിപ്പ് നമുക്ക് ഡിലീറ്റ്, അൺവാണ്ടഡ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതേപോലെ ചില സമയം മൾട്ടിപ്പിൾ ക്ലിപ്സ് ഉണ്ടാവില്ലേ, ഇപ്പം നമുക്കിവിടെ 2 ക്ലിപ്സ് ഉണ്ട് അല്ലേ. അപ്പം ഇതേപോലെ ഒരു ക്ലിപ്പ് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് രണ്ട് ക്ലിപ്പും ഒറ്റയ്ക്ക് ഒരുമിച്ച് കാണാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലല്ലേ കാണാൻ പറ്റുക. പിന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടിൻ്റെ വോളിയം ഒരുമിച്ച് കുറയ്ക്കാം. അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മേലെ ഇതാ ഇങ്ങനെ വോളിയത്തിൻ്റെ ബട്ടണൊക്കെ ഉണ്ടാവും, അത് എടുത്തിട്ട് നമുക്ക് വോളിയം കുറച്ച് കൊടുക്കാം. ഓക്കെ,
നമുക്ക് ഒരു വീഡിയോയിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നതിന് നോക്കാം. ചില വീഡിയോസിൽ ഞാനും ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരും. അതിൽ നമുക്കിനി ഇമേജ് ഒരു പിക്ചർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഗാലറീൻ്റെ പിക്ചർ നോക്കുക. സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് പിക്ചറാണോ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കേണ്ട ഫോട്ടോ അത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാ കുറേ കളേഴ്സ് ഉണ്ട്, ലൈക്ക് പല പല കളേഴ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പല കളേഴ്സ് ഉണ്ട്, നമ്മൾ ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളെ സ്ക്രീൻ അതിനനുസരിച്ച് വലുതാക്കുക ചെറുതാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. കുറേ ഓപ്ഷൻ ഉണ്ട് ഇൻഷോട്ടിൽ. എന്നിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത് ആ ടിക്ക് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ടു ആഡ് ഇമേജ് ഓൺ ടു യുവർ സ്ക്രീൻ. ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ എങ്ങനെയാണ് ഒരു എന്താ ഇമേജ് ഇടുക, ഒരു പിക്ചർ ഇടുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് താഴെയുള്ള സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ അധികം വീഡിയോസിലും ഈ ഹോൾ വീഡിയോയിലൊക്കെ ഞാൻ സ്ക്രീനിൽ പിക്ചേഴ്സ് ആഡ് ചെയ്യലുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനെ ചൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് കാണിക്കുക. പല ടൈപ്പ് ഉണ്ടാവും കേട്ടോ. നമുക്കിനി ഗാലറി എന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗാലറി ആ സിമ്പിളില്ല, അത് ചൂസ് ചെയ്താൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്ത പിക്ചേഴ്സ് അവിടെ ഉണ്ടാവും. ഇനി എല്ലാ പുതിയതാണ് വേണ്ടെങ്കിൽ ആ പ്ലസ് സൈന് എടുത്താൽ നമ്മളെ ഗ്യാലറി ഓപ്പൺ ആവും കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ആ ഇമേജ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനതെടുത്ത് സെലക്ട് ചെയ്ത് എന്നിട്ട് സ്ക്രീനിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ വലുതാക്കണേ വലുതാക്കാം, ചെറുതാക്കണേ ചെറുതാക്കാം, എവിടെയാണോ വെക്കേണ്ടത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്താൽ നമ്മൾ ഇങ്ങനെ കാണും. നമ്മളെ ഇമേജ് നമ്മളെ സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഹൗ ടു ആഡ് ടെക്സ്റ്റ്. അപ്പം നമ്മൾ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ അതിൻ്റെ സൈഡിൽ തന്നെ ഈ ടെക്സ്റ്റ് എന്നുള്ള സൈനും ഉണ്ടാവും. അപ്പോൾ അവിടെ പോവാൻ നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്രൈസാണ് ആഡ് ചെയ്യുന്നത്. പ്രൈസ് എത്രയാണോ ആ പ്രോഡക്റ്റിൻ്റെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ കുറേ ഫോണ്ട് വരും കേട്ടോ. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസിഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ട്രാൻസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇതേപോലെ കുറേ ഓപ്ഷൻ ഉണ്ടാവും, പോപ്പ് ചെയ്ത് വരുന്നത്, സൈഡിൽ കൂടെ പോപ്പ് ചെയ്യുന്നത്, മേലെ കൂടെ താഴെ കൂടെ ഒക്കെ ഉള്ളതുണ്ടാവും. അഷ്ടമുള്ളത് ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് ചൂസ് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റണമെങ്കിൽ ആ കളർ വീൽ ചൂസ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ കളറൊക്കെ മാറ്റാം. നമുക്ക് ഈ ലേബൽ, ഈ ഓറഞ്ച് കളർ ലേബിൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ താഴെ കണ്ടില്ലേ കുറേ ലേബിൾസ് ഉണ്ടായാലും ഒരു ക്രോസ് സൈൻ ഉള്ളതുണ്ട്, അത് ചൂസ് ചെയ്താൽ ലേബിൾ പോവും. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊക്കെ ചൂസ് ചെയ്താൽ ഇത് ഇതേപോലെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ലേബിൾ വേണമെങ്കിൽ ലേബിൾ എടുക്കാം, ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു സ്ക്വയർ ലേബിൾ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സി, ഇങ്ങനെയാണ് വരാം. ഇനിയിപ്പം പ്രൈസ് കുറച്ച് മേലെ ആയിപ്പോയി, ഇല്ല ഓവർലേഡ് ആയിപ്പോയി. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈഡിലേക്കോ എങ്ങോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മ്യൂസിക് അല്ലെങ്കിൽ എഫക്ട്സ് എങ്ങനെ ആഡ് ചെയ്താന്ന് നോക്കുക. സൗണ്ട് എഫക്ട്സ്. ഓക്കെ, അപ്പോൾ മ്യൂസിക് എന്നുള്ള സിമ്പിൾ എടുത്താൽ ട്രാക്ക് എഫക്ട്സ് ആൻഡ് റെക്കോർഡ് ഉണ്ടാവും, അതിൽ എഫക്ട്സ് ചൂസ് ചെയ്യുക. ഓക്കെ, എഫക്ട്സ് ചൂസ് ചെയ്താൽ ഇതേപോലെ കുറേ എഫക്ട്സ് ഉണ്ടാവും. അതിൽ പോപ്പുലറിൽ പോയിട്ട് ഈ ബബിൾ ചൂസ് ചെയ്യുക, അതാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യൽ. ഈ എന്താ ഒബ്ജക്റ്റ് ഒക്കെ മെൻഷൻ ചെയ്യുമ്പോൾ ഡ്രസ്സാണ് ഇങ്ങനെ ഫുൾ സ്ലീവ്സ് ആയിട്ട് ഒരു കേട്ടില്ലേ, അപ്ലിക് എന്നുള്ള സൗണ്ട് അങ്ങനെയാണ് കേട്ടോ ആഡ് ചെയ്യുക. ഇനി മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ആ സൈഡിലുള്ള ട്രാക്സ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഇൻഷോട്ടിൽ തന്നെ ഇഷ്ടംപോലെ മ്യൂസിക് ഉണ്ട്. ഇല്ല, ഇനി കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഒരു പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ നോ കോപ്പിറൈറ്റ് മ്യൂസിക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് മ്യൂസിക് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലെ മേലെ അവിടെ പോയാൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺ ഫ്രം എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. കുറേ ഇഷ്ടം പോലെ മ്യൂസിക് ഉണ്ട് ഇൻസ്റ്റോറിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത്, നിങ്ങൾക്കല്ല നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദം ആർ കോപ്പി റൈറ്റ് ഫ്രീ.
ഓക്കെ. എന്നിട്ട് നമ്മൾ മ്യൂസിക് ഏതാണോ വേണ്ടത് ചൂസ് ചെയ്തിട്ട് അത് പിന്നെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണ് നമുക്ക് ഇനി വീഡിയോ ഫസ്റ്റ് മുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാണ്ട് ഒരു സ്പെസിഫിക് സ്ഥലത്തേക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അതൊക്കെ സ്പ്ലിറ്റ് ആൻഡ് കട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക്കും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ ചെയ്യുന്നതാണ് വോയിസ് ഓവർ, നമ്മൾ ഓൺ വോയിസിലാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് റെക്കോർഡിങ്. അപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അതിൽ പറയാം. എന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് സിമ്പിളില്ല, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പറഞ്ഞത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടിക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വോയിസ് റെക്കോർഡ് ഇസ് ഓൾസോ റെഡി. ഇനി ഹൗ ടു ആഡ് ഫിൽറ്റേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ചൂസ് ചെയ്യുക. അതിൽ എഫക്റ്റ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, അഡ്ജസ്റ്റ് ഉണ്ട്. ഞാൻ യൂഷ്വലി അഡ്ജസ്റ്റ് ആ യൂസ് ചെയ്യൽ. സോ നമ്മൾ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാറ്റുറേഷൻ, അങ്ങനെ പിന്നെ വാംത്ത്, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ എന്താണ് ചോയ്സസ് ആയിരിക്കില്ല, അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുക. പ്ലേ അറൗണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടിയെന്ന് കണ്ടാൽ ഒറ്റൊരു ക്ലിപ്പിനാണ് ഈ ചേഞ്ച് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സിംഗിൾ ക്ലിക്ക്, സിംഗിൾ ടിക്ക് ഇല്ല സൈഡിലല്ലേ, അത് ടിക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡബിൾ ടിക്ക് ഇല്ല, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ടു ഓൾ എല്ലാ ആ ഈ ഒരു വീഡിയോ എല്ലാ ക്ലിപ്സിലും ആ ഒരു ഫിൽറ്റർ അപ്ലൈ ആവും കേട്ടോ. ഇനി എഫക്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫക്ട്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ എഫക്ട്സ് ചൂസ് ചെയ്യുക. പല ടൈപ്പ് ഓഫ് എഫക്ട്സ് ഉണ്ട്, സൂം ഇൻ, സൂം ഔട്ട്, പിന്നെ പലതുണ്ട്, ബീറ്റ്സ്, ഗ്ലിച്ച്, പിന്നെന്താ ഫെയ്ഡ്, റെട്രോ. അപ്പോൾ ഞാൻ ഈ സൂം ഇൻ സൂം ഔട്ടൊക്കെ ഓഫൻ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ റെട്രോം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ അധിക വീഡിയോസിലും ഞാൻ ഈ റെട്രോ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. എൻ്റെ എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വാല്യൂ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ആ എഫക്റ്റ് വരും കേട്ടോ. ഇനി നമുക്ക് ഈ എഫക്റ്റ് മൊത്തം വീഡിയോയിൽ വേണം എന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ആരോ ഇല്ല, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എൻഡ് ഉണ്ട്, ക്ലിപ്പ് എൻഡ് ഉണ്ട്. മൊത്തം വീഡിയോ വേണമെങ്കിൽ വീഡിയോ എൻഡ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഈ ഒറ്റ ക്ലിപ്പിൽ മതിയെങ്കിൽ ക്ലിപ്പ് എൻഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ആ വീഡിയോ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഹൗ ടു ആഡ് വീഡിയോ ടു യുവർ സ്ക്രീൻ. നമ്മൾ സ്ക്രീനിൽ വീഡിയോസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന്, ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട്, പക്ഷേ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് പിപ്പ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഇൻഷോട്ടിലുള്ളത്, അത് ചൂസ് ചെയ്താൽ നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. സോ പിപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട വീഡിയോ ഏതാണ്, ഇതിപ്പോൾ ഞാൻ ഒരു സ്പെസിഫിക് ഫോൾഡർ ആയതുകൊണ്ടാണ് ഇത്ര രണ്ട് വീഡിയോസ് മാത്രമേ ഉള്ളത്. സോ നമുക്ക് വേണ്ട വീഡിയോ ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ നേരത്തെ ഫോട്ടോ ചെയ്ത പോലെ തന്നെ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റേ ട്രാൻസിഷൻ ഓപ്ഷനൊക്കെ ഉണ്ട്, എഡിറ്റ് എന്നുള്ളത് നിൽക്കിയാൽ ട്രാൻസിഷൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ പോപ്പ് ചെയ്ത് വരുന്ന പോലെയൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. സോ ഇങ്ങനെ സൈഡിൽ ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യൂസിങ് പിപ്പ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വീഡിയോ വേണം, ഒരു വീഡിയോ കൂടി വേണമെങ്കിൽ ആ പിപ്പ് എന്നുള്ള സൈൻ അഗെയിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ കൂടി സ്ക്രീനിൽ, അങ്ങനെ ഒരു മാക്സിമം 2-3 വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യാം. കൂടുതൽ ആഡ് ചെയ്താൽ ഒരു ക്ലാരിറ്റി കുറയും കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലുള്ള ടിക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് വീഡിയോസ് ഇപ്പോൾ സ്ക്രീനിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ എഡിറ്റിങ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബേസിക് സ്കിൽസ്. പിന്നെ ഉള്ളത് റൊട്ടേറ്റ് ഫ്ലിപ്പൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി നമുക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ചൂസ് ചെയ്യുക. യൂഷ്വലി ഇത് ബ്ലാക്ക് ആയിട്ടാ വരാം, നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഹൗ ഐ എഡിറ്റ് മൈ വീഡിയോസ്. അതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്താ പറയുക, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം, ലേബിളിൻ്റെ കളർ മാറ്റാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. പിന്നെ നമുക്ക് ഇതേപോലെ ആപ്പിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ ആരോസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോയ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം എന്ന് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റഗ്രാം ആപ്പ് വരും, ആരോ എന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലെ ആരോ വരും. ഓക്കെ, അതൊക്കെ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ബേസിക്കലി കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് എന്നായാൽ ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യുക. എന്നിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. 1080 ഇത് പിക്സലിൽ അല്ലെങ്കിൽ 4K ഒക്കെ നമുക്ക് സെലക്ട് സേവ് ചെയ്യാം.
നമ്മുടെ ഫോണിലുള്ള സ്പേസിനനുസരിച്ചിരിക്കും. എൻ്റെ ഫോണിൽ ഇപ്പോൾ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല കേട്ടോ. ഇത്രയുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ അറിഞ്ഞാൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ നമ്മളെ ക്രിയേറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, ഐ തിങ്ക് നമ്മൾ കുറേ ടൈം എടുത്ത് എഡിറ്റ് ചെയ്താൽ അത്രയും നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് വെറുതെ സ്പീഡിൽ എഡിറ്റ് ചെയ്ത എന്നെ പോലെ എഡിറ്റ് ചെയ്ത ഒരു ആവറേജ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ടേക്ക് യു ടൈം, പ്ലേ അറൗണ്ട് വിത്ത് ദ ടൂൾസ്, എന്നാലേ നമുക്കൊരു അടിപൊളി ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ലെറ്റ് മീ നോ ത്രൂ ദ കമൻസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, ബൈ.